ഇപ്പോൾ വാരാന്ത്യ കേൾക്കാം പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകളും നേരുന്നു എന്ന സിനിമയെ ഒരു പുരോഹിതൻ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചു സിനിമയിലെ കഥാപാത്രങ്ങൾ എല്ലാവരും ഒരേ പോയി എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി പ്രമേയം അഭിനയം സാങ്കേതികത്വം സംഗീതം തുടങ്ങി സിനിമയുടെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് ഒരു പരാമർശം പോലും ഇദ്ദേഹം നടത്തിയില്ല കഥാപാത്രങ്ങൾ മറ്റേതെങ്കിലും മതത്തിൽ പെട്ടവരായിരുന്നു എങ്കിൽ ഈ ചലച്ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുവാൻ കഴിയില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നിഗമനം ഇത് സിനിമയാണ് ഒരു കലാരൂപം എന്നതുപോലെ തന്നെ ചലച്ചിത്ര നിർമ്മാണം ഒരു വ്യവസായം കൂടിയാണ് മുടക്കു മുതൽ നഷ്ടപ്പെടാതിരിക്കാൻ പല വിട്ടുവീഴ്ചകളും അണിയറ ശില്പികൾ നടത്താറുണ്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ രീതിയാണ് പിന്തുടരുന്നത് ഒരു മതത്തെയും മഹത്വവൽക്കരിക്കാനോ മറ്റു മതങ്ങളെ ഇഴത്തിക്കെട്ടാനോ ഇതിൻ്റെ പ്രവർത്തകർ ശ്രമിച്ചു എന്ന ആരോപണം പോലുമില്ല ഈ സാഹചര്യത്തിൽ ദുഷ്ടലാക്കോടെയാണ് ഇത്തരം ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നത് തായ്വാന്റെ പുനരേകീകരണം അനിവാര്യമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വിജയിച്ചതിനെ തുടർന്നാണ് ചിയാങ് ഐഷക്ക് തായ്വാനിൽ അഭയം തേടിയത് അന്നു മുതൽ ചൈനയുടെ പ്രതിനിധിയായി ചിയാങ് ഐഷക്കിനെ അംഗീകരിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ പഞ്ചമഹാശക്തികളിൽ ഒന്നായി റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ തായ്വാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ തായ്വാൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് ചൈന ഒന്നേ ഉള്ളൂ എന്നും അത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണെന്നും അന്ന് അമേരിക്ക അംഗീകരിച്ചിരുന്നതാണ് എന്നാൽ ഇതിനെതിരായി അമേരിക്ക പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ ചൈന ആരോപിക്കുന്നത് തായ്വാൻ ചൈന വൻകരയുടെ ഭാഗമാണെന്നാണ് ഷീ ജിൻ പിങ് അവകാശപ്പെടുന്നത് ഒരു കാലത്തും ഈ ദ്വീപ് ചൈനീസ് ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല എന്നാണ് തായ്വാൻ ചൂണ്ടിക്കാട്ടുന്നത് തായ്വാനിലെ ജനാധിപത്യം സംരക്ഷിക്കും എന്ന അമേരിക്കയുടെ പ്രസ്താവനയാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നത് ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ എൺപത്തിയഞ്ച് ശതമാനവും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ് റഷ്യ സൗദി അറേബ്യ ഇറാഖ് ഇറാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്നാണ് റഷ്യയിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവ് വർദ്ധിപ്പിച്ചത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശ കമ്പനികൾ റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്നതിന് അമേരിക്ക വിലക്കേർപ്പെടുത്തി ഇതിനെ മറികടക്കാനാണ് വില കുറച്ച് വ്യാപാരം നടത്താൻ റഷ്യ തയ്യാറായത് എല്ലാ വിദേശ കമ്പനികൾക്കും ഇന്ത്യ പണം കൊടുക്കുന്നത് ഡോളറിലാണ് ഇതിനു പകരം നമ്മുടെ നാണയമായ രൂപ സ്വീകരിക്കണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം കഴിഞ്ഞ ആഴ്ചയിൽ യു എ ഇ അംഗീകരിച്ചു അമേരിക്കയുടെ നാണയമായ ഡോളർ ഇന്ന് ലോക നാണയമാണ് നമ്മുടെ വിദേശ നാണയത്തിൻ്റെ സിംഹഭാഗവും വിദേശ എണ്ണ കമ്പനികളാണ് കൊണ്ടുപോകുന്നത് രൂപ സ്വീകരിച്ച് എണ്ണ വ്യാപാരം നടക്കുന്നത് നമ്മുടെ നാണയത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആകാശ് വിജയകരമായി നമ്മുടെ സൈന്യം ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആയുധത്തിന് വിദേശ രാജ്യങ്ങളിൽ ആവശ്യക്കാർ വർധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫിലിപ്പൈൻസ് അർമീനിയ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ആകാശ് കയറ്റുമതി ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അർമീനിയയുമായി ആറായിരം കോടി രൂപയുടെ കരാറാണ് ഉറപ്പിച്ചിരിക്കുന്നത് റഷ്യയുടെ സഖ്യകക്ഷിയായിട്ടാണ് അർമീനിയ അറിയപ്പെടുന്നത് ഇന്ത്യയുമായി കരാർ ഉണ്ടാക്കിയതിനെ ഈ രാജ്യം റഷ്യയിൽ നിന്നും അകലുന്നതിൻ്റെ സൂചനയായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അടുത്ത കാലത്ത് അസർബൈജാനുമായി യുദ്ധമുണ്ടായപ്പോൾ റഷ്യയിൽ നിന്നും കാര്യമായ സഹായം ലഭിച്ചില്ല എന്നും അർമേനിയ പരാതിപ്പെടുന്നുണ്ട് അയൽ രാജ്യങ്ങളായ സ്വീഡനും ഫിൻലാൻഡും ഇപ്പോൾ റഷ്യയുടെ എതിർചേരിയിലാണ് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഖ്യകക്ഷികൾ അകന്നുപോകുന്നതിന് ഉത്കണ്ഠയോടെയാണ് റഷ്യ കാണുന്നത് എന്നാൽ ഇന്ത്യയുമായി അർമേനിയ ഉണ്ടാക്കിയ ഈ കരാർ ഇന്ത്യ റഷ്യ ബന്ധങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾ എവിടെയും എത്തുന്നില്ല ഹൗദി വിമതന്മാർ ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഈ സമുദ്രപാത പല കമ്പനികളും ഉപേക്ഷിച്ചിരിക്കുകയാണ് തന്മൂലം കമ്പനികൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ് മലേഷ്യ ഏർപ്പെടുത്തിയ ഉപരോധവും ആഗോള സമുദ്രാന്തര വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ചെങ്കടലിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളുമായി സഹകരിക്കാൻ യൂറോപ്പിലെ പല രാജ്യങ്ങളും തയ്യാറാകുന്നില്ല അടുത്ത വർഷമാണ് അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപനത്തെ പൊതുജനാഭിപ്രായവുമായി ബന്ധപ്പെടുത്തിയാണ് ജോ ബൈഡൻ്റെ നീക്കങ്ങൾ ഹമാസിനെതിരെയുള്ള യുദ്ധത്തെ അമേരിക്കൻ ജനത പൊതുവിൽ സ്വാഗതം ചെയ്യപ്പെടുന്നു എന്നാൽ സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെടുന്നത് രൂക്ഷമായി വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു തന്മൂലം യുദ്ധം നിർത്താനല്ല പൗരന്മാരുടെ ജീവന് ഹാനി ഉണ്ടാകാതെ യുദ്ധം എങ്ങനെ തുടരാം എന്നതിനെക്കുറിച്ചാണ് ബൈഡനും കൂട്ടുകാരും ആലോചിക്കുന്നത് ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഇപ്പോൾ ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് എന്നാൽ ചെങ്കടലിൽ പുതിയ ഒരു പോർമുഖം തുറക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലും ചെങ്കടലിൽ രണ്ടു വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ബ്രിട്ടീഷ് മറൈൻ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു ചെങ്കടലിലെ ഭീഷണി നേരിടാനായി യൂറോപ്പിലെ പത്തു രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അമേരിക്ക ഒരു സംരക്ഷണ സേന രൂപീകരിച്ചു ആണവ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ഐസൺ ഹോവർ ചെങ്കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട് യമനിലെ ഹൗദി വിമതന്മാരുടെ ഭീഷണി നേരിടാനാണ് അമേരിക്കയുടെ ഈ സന്നാഹങ്ങൾ ചെങ്കടലിലെ സമുദ്രപാത ഉപേക്ഷിക്കേണ്ടി വന്നാൽ വടക്കേ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ചരക്ക് കപ്പലുകൾക്ക് ആഫ്രിക്കയുടെ തെക്കേ തീരത്തുള്ള പഴയ സമുദ്രപാതയെ ആശ്രയിക്കേണ്ടി വരും ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും ഇപ്പോൾ തന്നെ പല കമ്പനികളും ചെങ്കടൽ ഒഴിവാക്കിയാണ് സഞ്ചരിക്കുന്നത് ഒരു ഭാഗത്ത് ഹൗദി വിമതന്മാരും മറുഭാഗത്ത് അമേരിക്കയും സഖ്യകക്ഷികളും യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു ക്രിസ്മസ് കൂടി നമ്മൾ ആഘോഷിച്ചു ക്രിസ്തു പിറന്നത് ബദ്രഹമിലെ ഒരു കാലിത്തൊഴുത്തിലാണ് എല്ലാ വർഷവും ക്രിസ്തുമസ് ആഘോഷിക്കാനായി വലിയ ജനക്കൂട്ടമാണ് ഈ കൊച്ചു പട്ടണത്തിൽ എത്തുന്നത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം വലിയ ആഘോഷങ്ങൾ വേണ്ട എന്ന് നാട്ടുകാർ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പാലസ്തീൻ്റെ ഭാഗമാണ് ഒക്ടോബർ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇസ്രയേലാണ് അതുകൊണ്ടുതന്നെ ആർക്കും യഥേഷ്ടം ബദ്രയും സന്ദർശിക്കാൻ കഴിയില്ല ഇനിയും സന്ദർശകർ എത്താത്ത ഈ കൊച്ചുപട്ടണം ക്രിസ്തുമസിൻ്റെ സന്തോഷമല്ല യുദ്ധത്തിൻ്റെ ദുഃഖമാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ജനുവരി ഏഴിന് പതിവായി ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ ആ പതിവ് തെറ്റിച്ച് ഈ വർഷം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഉക്രൈൻ ക്രിസ്തുമസ് ആഘോഷിച്ചത് റഷ്യയുടെ ഓർത്തഡോക്സ് സഭയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാനാണ് ഈ മാറ്റം ഈ മാറ്റവും ക്രിസ്തുമസിൻ്റെ സന്തോഷത്തെക്കുറിച്ചല്ല യുദ്ധത്തിൻ്റെ ദുഃഖത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് മത്സരിക്കുന്നത് കൊളറാഡോയിലെ സുപ്രീം കോടതി വിലക്കിയത് കഴിഞ്ഞ ആഴ്ചയിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജോ ബൈഡൻ അധികാരമേറ്റെടുക്കുന്നത് തടയാൻ ട്രംപ് ശ്രമിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഇത് ഒരു സംസ്ഥാന സുപ്രീം കോടതിയുടെ വിധിയാണ് ഫെഡറൽ സുപ്രീം കോടതിയിൽ നൽകുന്ന അപ്പീലിന്മേലാണ് ഈ വിധി നടപ്പാകുമോ എന്ന കാര്യം അന്തിമമായി തീരുമാനിക്കുന്നത് ഒട്ടുമിക്ക നിയമവിദഗ്ധന്മാരും ഈ വിധി നടപ്പിലാകില്ല എന്ന അഭിപ്രായക്കാരാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഒരു ഫെഡറൽ വിഷയമാണ് സംസ്ഥാന കോടതികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് സുപ്രീം കോടതി അംഗീകരിക്കില്ല അതുകൊണ്ടുതന്നെ സുപ്രീം കോടതി ട്രംപിൻ്റെ അയോഗ്യത നീക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഈ വിധി പ്രഖ്യാപിച്ച ന്യായാധിപനെതിരെ വധഭീഷണി പോലും ഉണ്ടായി പ്രതികൂലമായ പരാമർശങ്ങൾ നടത്തുന്ന ന്യായാധിപന്മാരെ വിമർശിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ ഒരു കീഴ്വഴക്കമാണ് സ്വതന്ത്രമായ കോടതിയാണ് ജനാധിപത്യത്തിന് കരുത്തുപകരുന്നത് തെക്കേ അമേരിക്കയിലെ ഗയാനയും വെനീസലയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളിൽ ബ്രിട്ടൻ കൂടി ചേരുന്നതായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗയാന തങ്ങളുടെ ക്ലോളനിയായിരുന്നു എന്ന് ന്യായം പറഞ്ഞാണ് ഒരു യുദ്ധക്കപ്പൽ ബ്രിട്ടൻ യാനായിലേക്ക് അയച്ചിരിക്കുന്നത് എസ്ക്യൂബോ നദിക്കരയിൽ ഗയാനായോട് ചേർന്ന് കിടക്കുന്ന വലിയ ഒരു പ്രദേശത്തിന്മേൽ വെനീവ്സില അവകാശമുന്നയിച്ചതോടെയാണ് അതിർത്തി തർക്കങ്ങൾ ഉടലെടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശമനുസരിച്ച് ചർച്ചകൾ നടത്താമെന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നതാണ് ഈ മേഖലയിലേക്ക് ഒരു യുദ്ധക്കപ്പൽ വരുന്നതിനെ ആരും തന്നെ സ്വാഗതം ചെയ്യുന്നില്ല ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ഗയാനയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശത്തിന്മേലാണ് വെനുസില അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ വൻതോതിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ അവകാശവാദം വെനുസില ഉന്നയിച്ചത് തൽക്കാലം നാവികസേനയുടെ പരിശീലനമാണ് ബ്രിട്ടൻ്റെ ലക്ഷ്യം ഗയാനയെ സംരക്ഷിക്കും എന്നതിൻ്റെ സൂചനയാണ് ഈ പരിശീലന പരിപാടികൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷം പകരേണ്ട ക്രിസ്മസ് പോലും നമ്മുടെ നാട്ടിൽ ഒരു വിവാദ വിഷയമായിരിക്കുകയാണ് യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങി മൂന്ന് ഭൂഖണ്ഡങ്ങളിലെയും ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരു ക്രിസ്ത്യ ആഘോഷം എന്നാണ് പേരെങ്കിലും മതപരമായ ചേരുവകളേക്കാൾ മുൻപിൽ നിൽക്കുന്നത് മതത്തിൻ്റെ മുദ്രതയില്ലാത്ത ആഘോഷങ്ങളാണ് ദേവാലയങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ പതിന്മടങ്ങ് ആൾക്കാരാണ് ഹോട്ടലുകളിലും കമ്പോളങ്ങളിലും ബീച്ചുകളിലും മധ്യശാലകളിലും ക്രിസ്തുമസ് ആഘോഷം നടത്തുന്നത് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര ദീപങ്ങളും പുതുവസ്ത്രങ്ങളും വൻതോതിൽ വിറ്റഴിക്കാവുന്ന വലിയ ഒരു സീസണായിട്ടാണ് ലോകത്തെങ്ങുമുള്ള വ്യാപാരികൾ ഈ ആഘോഷത്തെ കാണുന്നത് ആടാനും പാടാനും പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ കൈമാറാനുമായി ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു ആഘോഷവേളയായിട്ടാണ് ഇവർ ക്രിസ്തുമസിനെ കാണുന്നത് ദേവാലയങ്ങൾക്കുള്ളിൽ നടക്കുന്നതിനേക്കാൾ വലിയ ആഘോഷമാണ് പുറത്തു നടക്കുന്നത് ലോകവൃത്തം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി നയന്റി പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം